പുതിയകാലത്ത് ഏറ്റവും നൂതനമായ ടെക്നോളജിയുമായി വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കുതിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും മാറേണ്ടിയിരിക്കുന്നുവെന്ന് ഡി ബി സി ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം മണിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടനുബന്ധിച്ച് നടന്ന അധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനവും മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവനുണ്ട ഏറ്റവും വലിയ ഗുണം പുരോഗതി എന്ന് പറയുന്നത് ഇതുവരെ മുഖം തിരിഞ്ഞു നിന്ന ആധുനിക സാങ്കേതിക വിദ്യയോട് ഡിജിറ്റൽ ടെക്നോളജിയോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന അധ്യാപകർ മുഴുവൻ ഒരു പരിധിവരെയെങ്കിലും അതിനോട് താതാത്മ്യപ്പെടാൻ ചേർന്ന് നിൽക്കാൻ അത് സ്വന്തമാക്കാൻ അത് ഉപയോഗിക്കാൻ പരിശീലിക്കുകയോ പഠിക്കുകയോ ചെയ്തു എന്നുള്ളതാണെന്ന് ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചെങ്കിലും നിങ്ങളൊക്കെ കാര്യം ശരിയാണ്, അത് അങ്ങ് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, എന്നാ പിന്നെ അതൊക്കെ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് ഞാൻ ലാപ്ടോപ്പ് വാങ്ങാൻ നിന്നു ദൈവം വിചാരിക്കും. ഈ ടെക്നോളജിക്ക് പ്രത്യേകത അത് പഠിച്ചിട്ട് ചെയ്യാനൊക്കെ എന്തേ പറ്റൂ, ചെയ്തിട്ട് പഠിക്കാനേ പറ്റൂ. നിങ്ങളെ സ്മാർട്ട് ഫോൺ കിട്ടിയപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാമോ, പക്ഷെ സ്മാർട്ട് ഫോൺ ഇപ്പൊ അത്യാവശ്യം ഉപയോഗിച്ച് 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 നമ്മൾ പഠിച്ചില്ലേ, ഇതേപോലെ ലാപ്പ് ആദ്യം വാങ്ങുമ്പോൾ ആകെ അന്നൊക്കെ തുമ്മിൽ തന്നെ ചെയ്യാൻ നോക്കാം. പക്ഷേ അന്നപ്പോ ലെനീഷ് മാസം പറഞ്ഞാൽ നടക്കുന്നു വേണ്ട, നമ്മളെ ഈ സിനിമയൊക്കെ തുടങ്ങിയ പഠിക്കുന്ന എല്ലാ സ്കൂളിലും പോലും ലെനീഷ് മാസം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് അതുപോലെ നടക്കല്ല, അധ്യാപക ശീലത്തിൽ പോയ ഒരു പെൺഡ്രൈവ് ഇതൊക്കെ കൊടുക്കും, പിന്നെ ഇതിലേക്ക് ഒരു നടത്തുന്ന സ്കൂളിൽ കുട്ടത്തോട് പരാതി നമ്മുടെ ലെനീഷ് മാസം ഇതൊന്നും കുത്താനായിരുന്നു, അതൊന്നും ഇനി നടക്കില്ല, ഇനി നമ്മളെ തന്നെ ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ടെക്കികളായി മാറേം എല്ലാം നൽകിയാണ് എല്ലാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനിത് കുറച്ച് തമാശ പ്രസംഗം നടത്തിച്ചേക്കണം, അത് ഓർമ്മ വിചാരിക്കണ്ട. കെ പി പ്രേമലത, പത്മിനി കെ, എച്ച് എം പതിയാരകർ, എം എൽ പി മന്ദത്താവ് യു പി സ്കൂൾ, പി എസ് സി കൺവീനർ പി എം പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ച മണിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ, വടകര എ ഇ ഒ ടി കെ രാജീവൻ, തൊടന്നൂർ എ ഇ ഒ രാജൻ തുണ്ടിയിൽ, തൊടന്നൂർ ബി പി സി രാജീവൻ വളപ്പിൽ കുനി, ഡയറ്റ് ലെക്ചറർ നിഷ ടി എൻ കെ, എൻ എച്ച് പ്രതിനിധി ബീന പുത്തൂർ എന്നിവർ സംസാരിച്ചു. ബി ആർ സി ട്രെയിനർ ലിനീഷ് വി നന്ദി പറഞ്ഞു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതേ മാം, ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷേ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല, കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്, 100% ബി ഐ എസ് ഹോൾമാർക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.